Hello, hi, welcome to Ludo's channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോൾഡൻ ഫിഷ് ആണ്. ഗോൾഡൻ ഫിഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് കാശ് ചിലവാണെന്നൊന്നും വിചാരിക്കേണ്ട. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ആണ് നമ്മളിത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബ്രൗൺ കവറാണ്. ഏതിൻ്റെയും ബുക്കിന്റെ ഒരു ബ്രൗൺ ചട്ടയാണ് ആവശ്യം. യൂസ്ഡ് ആയിട്ടുള്ള ബ്രൗൺ കവേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് പെൻസിൽ ആൻഡ് റബ്ബർ. പിന്നെ ഒരു ഗം ആവശ്യമാണ്, ഏത് ഗം വേണമെങ്കിൽ ഉപയോഗിക്കാം. മാർക്കർ ഉണ്ടെങ്കിൽ മാർക്കർ, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പെന്നോ എന്തെങ്കിലും മതി. പിന്നെ ഒരു ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട്, ഒരൊറ്റ ഷീറ്റ് മതി. പിന്നെ സിസേഴ്സ് കട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡൻ ഫിഷിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മൾ ഗോൾഡൻ ഫിഷിനുള്ള ഷേപ്പ് വരയ്ക്കാൻ പോകണം. അപ്പൊ നമ്മൾ എന്റെ കയ്യിലുള്ള ഈ പേജാണ്. ഞാൻ ചെറിയ ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ മോന് കുഞ്ഞു ഫിഷാണ് താല്പര്യം, അപ്പൊ അതുകൊണ്ട് അവന് ചെറിയ ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ്. ഈ പാർട്ട് മാത്രം, ഒരു സൈസ് മാത്രമാണ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമുക്കിത് ഫോൾഡ് ചെയ്യാം. കറക്റ്റ് സൈസിന് ഫോൾഡ് ചെയ്തോളൂ നിങ്ങള്. എന്നിട്ട് നിങ്ങള് ഐ പോലത്തെ ഷേപ്പ്, നിങ്ങൾക്ക് ഐ പോലത്തെ ഷേപ്പ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾ ഹാഫ് വെച്ചിട്ട് വരയ്ക്കാം. ഓക്കേ, ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കണം. അതായത് ഫിഷിന്റെ ഷേപ്പാണ്. നിങ്ങൾ പെൻസിലും റബ്ബറും ഒക്കെ യൂസ് ചെയ്തിട്ട് ഷേപ്പ്, ഒരു കണ്ണിന്റെ ഷേപ്പ്, ഐ ഷേപ്പിൽ നിങ്ങൾ വരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. രണ്ട് ഷേപ്പ് ഞാൻ ഇപ്പുറത്ത് വരച്ചത് രണ്ട് പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. ഓക്കെ, രണ്ട് പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പാതി മടക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് രണ്ട് പീസ് കിട്ടാൻ. ഓക്കെ, ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഷാർപ്നെസ് ഉള്ള ഒരു സിസർ എടുക്കാൻ നോക്കുക. വേഗം കട്ട് ചെയ്യാൻ നമുക്ക് കിട്ടും, ഇങ്ങനെ ചുഞ്ഞു പോവില്ല. ആദ്യം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഷാർപ്നെസ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഷാർപ്നെസ് മാറ്റിയത്. ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതായത് ഒരു ഓവൽ ഷേപ്പ്, ഐന്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ ഗോൾഡൻ ഫിഷ് ആവാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം, നമ്മൾ 3D ഉള്ള ഗോൾഡൻ ഫിഷ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ട് പാർട്ട് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനി ഒരു ഫെവിക്കോൾ അല്ലെങ്കിൽ ഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യണം. ഹാഫ് പാർട്ടാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒട്ടിച്ച് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഗം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഹാഫ് പാർട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് ഉപയോഗിക്കാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും പാർട്ട് നമ്മൾ ഗം വെച്ച് ഒട്ടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈസി ആയി പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ച്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളത് ആ ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മള് ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. സാധാരണ ഗം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈ പാർട്ട് നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഹോൾ ഉണ്ടാവും. ഈ ഹോൾ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ 3D ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ബോൾസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പറിന്റെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഇങ്ങനെ ബോൾ ബോൾ പോലെ ആക്കണം. ഈ ബോൾ ബോളാണ് നമ്മൾ ഇതിനകത്തേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഞാൻ അപ്പൊ നമ്മൾ ഈ ബോൾസ് ബോൾസ് ആക്കിയിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, റൗണ്ട് ആക്കി കൊടുക്കാം. ഷേപ്പിന് കാര്യമൊന്നുമില്ല, നമുക്ക് ഇതിൽ ഫിൽ ചെയ്യണം എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ കണ്ടില്ല, ഇപ്പൊ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സാരില്ല, നിങ്ങൾ സാധാരണ ഗമ്മ വെച്ചിട്ടാണ് ചെയ്യണതെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് ഉണങ്ങാൻ വേണ്ടി ക്ഷമിക്കണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇത് 3D ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇത് ഫുൾ ഫിൽ ചെയ്ത്, ഉള്ളിലേക്ക് ഫുൾ ഫിൽ ചെയ്ത് ഒരു ഐന്റെ ഷേപ്പിലേക്ക് വരണം. ഞാൻ അത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട്, ഈ ഭാഗത്തെ പാർട്ട് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഗമ്മ തേച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണ് അത്. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ടൈം പാസ് ആണ്, നിങ്ങളുടെ കുട്ടികളെയും എന്റർടൈൻ ചെയ്യാൻ പറ്റും.
ഒരു നല്ല ക്രാഫ്റ്റാണ്. വീട്ടില് നമ്മുടെ ഷോക്കേസിലൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ക്രാഫ്റ്റാണ്. ആർക്കറിയില്ല ഇത് ബ്രൗൺ കവർ യൂസ് ചെയ്തിട്ടാണെന്ന്. അപ്പൊ നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഒരു എന്താ പറയാ ബാക്കിലെ ഒരു വാല് വേണം, ടെയിൽ വേണം. ആ ടെയിൽ ഞാൻ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ അതിനകത്തേക്കാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ബാക്ക് ടെയിൽ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേപോലെ ബാക്കിന്റെ ബാക്ക് സൈസ് നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെയും രണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ബാക്കിലേക്ക്. ഇതേപോലെ ഒരു ഡബ്ല്യു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കണം. ആ ഫിഷിന്റെ അളവിനനുസരിച്ച് ഒരു ഡബ്ല്യു നമ്മൾ വരച്ചു കൊടുക്കണം. ഇതേപോലെ ഒരു വര. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിന്റെ ബാക്കിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ഞാനത് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ഷേപ്പ് വരുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ബ്രൗൺ കവർ, ഒരു ബ്രൗൺ കവർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഫുൾ ഗോൾഡൻ ഫിഷ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് ടെയിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഈ ബാക്ക്, ഇതാണ് ബാക്ക് പാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഗം ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തടവി കൊടുക്കുക. ഓക്കെ, നമുക്കിത് ഈ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ടെയിലാണിത്, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ ഇതിന് മേലെയും നമ്മളിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഗമ്മ്, കാരണം ഇതും സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അപ്പുറത്തെ ടെയിലും നമ്മൾ ഇങ്ങനെ വെച്ചോളാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചു കൊടുത്തു. ഇത് ഞാൻ ഫെവി ബോണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് സ്റ്റിക്ക് ആവുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഗമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും, ടൈം എടുത്ത് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്കിതിൽ ഷെൽസ് ആവശ്യമാണ്. ഷെൽക്കകൾ എന്ന് പറയില്ലേ ആ സംഭവങ്ങൾ ആവശ്യമാണ്. അതിന് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ബാക്കിയുള്ള പാർട്ടിൽ തന്നെ ഞാൻ സർക്കിൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. ഇങ്ങനെ പേപ്പർ എടുത്ത് കഴിഞ്ഞ ശേഷം അപ്പൊ നമ്മൾ ഒരു പീസ് സൈഡിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലെങ്ത് ഉള്ള പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർക്കിൾ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയാലും കുഴപ്പമില്ല. ആ സർക്കിൾ ഷേപ്പ് ഇതിൽ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കത്രി വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഷേപ്പ് ഒന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ കുറേ ഷെൽസ് നമുക്ക് കിട്ടും. ഇതേപോലെ കുറേ ഷെൽസ് നമ്മൾ ഈ വേസ്റ്റ് വരുന്ന ഈ പാർട്ടിൽ തന്നെ കുറേ ഷെൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് വെച്ചാൽ, ഇതിനുള്ള ഫെദേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോകണേ. എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ച് വെച്ചാൽ, താഴെ മുതലാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതിനപ്പോൾ നമ്മൾ ഇങ്ങനെ ഫെവിക്കോളോ അല്ലെങ്കിൽ ഗമ്മോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഷെൽസ് ഇങ്ങനെ ഷെൽസ് ഓരോ റൗണ്ട് സാധനങ്ങളും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കണം. ഓക്കെ, ഇത് ചെറുത് ചെറുതായി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലത്, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പൊ ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്യാനാണ് കിട്ടുന്നതെങ്കിൽ ചെറുത്, ഷേപ്പിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നായിട്ട് മേലെ ക്ഷമയോടെ ചെയ്യുക. എന്റർടൈൻമെന്റ് ആണ്, കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഈ വെക്കേഷൻ ടൈമില് അല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓരോന്നായി സ്റ്റിക്ക് ചെയ്യുക. ഇങ്ങനെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റിക്ക് ചെയ്യണം. അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഫുൾ ഷെൽസ് ഇതേപോലെ ഒട്ടിച്ചു. അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറേ റൗണ്ട് സർക്കിൾസ് കട്ട് ചെയ്തിട്ട് ഞാനത് ഒട്ടിച്ചതാണ്. ഇറഗുലർ ഷേപ്സ് ആയാലും കുഴപ്പമില്ല, സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയാലും നമ്മൾ ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഫെദറിലെ ലാസ്റ്റിലുള്ള വാല് ടെയിൽ ഭാഗം ഞാൻ വെറുതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു 3D ഇഫക്റ്റിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിന് ഒരു കണ്ണ് വരച്ചു കൊടുക്കണം. എങ്ങനെയാണ് കണ്ണ് വരയ്ക്കേണ്ടത്? മൗത്ത്, അതേപോലെ മൗത്ത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കർ ബിന്ദി ഉണ്ടെങ്കിൽ, പൊട്ടുണ്ടെങ്കിൽ അത് കണ്ണായിട്ട് വെച്ചു കൊടുക്കാം.
അതല്ല നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഉണ്ടെങ്കിൽ മാർക്കർ ഉപയോഗിക്കാം, അതല്ല ബ്ലാക്ക് പെന്നാണ് ഉപയോഗിക്കണമെങ്കിൽ ബ്ലാക്ക് പെൻ ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ഡാർക്ക് നെയിൽ പോളിഷ് കണ്ണായിട്ട് വെച്ച് കൊടുത്താലും നമുക്ക് മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള അക്രിലിക് കളർ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ അക്രിലിക് കളർ വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പ് പോലെ ചെയ്തു. അതേപോലെ തന്നെ ഒരു മൗത്തിനൊരു വര വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ഈ മൗത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് പകരം ബിന്ദി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് റെഡി ആയി. 3D ഫിഷ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വെരി കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല ഇത് ഗോൾഡൻ ഫിഷ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുപോലെ തന്നെ ഉണ്ടാവും. നല്ല കളർഫുള്ളാണ്, കുട്ടികൾക്ക് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നിങ്ങളപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിച്ചാൽ, ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ട് ത്രെഡ് വെച്ച് നമുക്ക് ഇത് ഹാങ് ചെയ്തിടാം. അപ്പം നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു സൂചി നൂലുണ്ടാവും. സൂചി നൂലിലേക്ക് നമ്മൾ ഏത് നൂലായാലും കുഴപ്പമില്ല. ഞാനിത് ഒരു നൂല് നമ്മുടെ അവിടെ ഉള്ള നൂലായിരുന്നു, അതെടുത്തിട്ട് നമ്മളിങ്ങനെ മേലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹോളിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഹാങ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെ റൂമിലോ എവിടെയാണോ ഹാങ് ചെയ്യുന്നത്, അവിടെ ഇതിങ്ങനെ കാറ്റത്തിങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കും. അത് 3D ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ലൈവായിട്ട് ജീവനുള്ള മീൻ ഇങ്ങനെ കളിക്കുന്നത് പോലെ ഒരു ഫീല് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന എക്സ്ട്രാ പാർട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഹാങ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ കാറ്റ് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ആടുന്നത് എന്ന്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഗോൾഡൻ ഫിഷ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. ഇനിയും ഇതേപോലെയുള്ള നല്ല വീഡിയോസ് വേസ്റ്റ് ക്രാഫ്റ്റ്സ് വെച്ച് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് കാണണമെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. താങ്ക് യു.